കെഎസ്ആർടിസിയിൽ വ്യാപക ക്രമക്കേട്. 100 കോടി രൂപ കാണാനില്ല. കെഎസ്ആർടിസിയിൽ വലിയ വെട്ടിപ്പ് നടന്നതായി MD ബിജു പ്രഭാകർ ആണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2012-15 കാലയളവിൽ നടന്നിരിക്കുന്നത് വൻ വെട്ടിപ്പാണ്. തട്ടിപ്പ് നടത്തിയ ജീവനക്കാരിൽ ചിലർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെഎസ്ആർടിസി കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് വീണുപോയതിന്റെ കാരണങ്ങൾ കൂടിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യൂണിയൻകാരും ജീവനക്കാരും അധികൃതരും ചേർന്ന് കൈയിട്ടുവാരി മുടിപ്പിച്ചു കെഎസ്ആർടിസിയെ. കോടികളുടെ കടം വേറെയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് കെഎസ്ആർടിസി രക്ഷപ്പെടുന്നില്ലെന്നും പറഞ്ഞ് മുതലക്കണ്ണീർ പൊഴിക്കുന്നു. 2012 മുതൽ 2015 വരെയുള്ള കാലയളവിൽ കെഎസ്ആർടിസിയുടെ 100 കോടിയോളം രൂപ കാണാനില്ല. അന്ന് അക്കൗണ്ട്സ് മാനേജറായിരുന്ന വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും MD പറഞ്ഞു. ഇപ്പോൾ CNG എതിർക്കുന്നത് ഡീസൽ വെട്ടിപ്പ് തുടരാൻ വേണ്ടിയായിരുന്നുവെന്നും ഡീസലിൽ മാത്രമല്ല ടിക്കറ്റ് മെഷീനിലും തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും MD പറഞ്ഞു. CNG എതിർക്കുന്നത് ഡീസൽ വെട്ടിപ്പ് തുടരാൻ വേണ്ടിയാണ്. ജീവനക്കാരെ മുഴുവനായും അങ്ങനെ കാണുന്നില്ല. എന്നാൽ 10% പേരെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ബിജു പ്രഭാകർ പറഞ്ഞു. ഡീസലിൽ മാത്രമല്ല വെട്ടിപ്പ് നടക്കുന്നത്, ടിക്കറ്റ് മെഷീനിലും തട്ടിപ്പ് നടക്കുന്നു. ജീവനക്കാരിൽ 7090 പേർ പഴയ ടിക്കറ്റ് നൽകി വെട്ടിപ്പ് നടത്തുന്നു. ദീർഘദൂര ബസ് സർവീസുകാരെ സഹായിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വർക്ക്ഷോപ്പുകളിൽ സാമഗ്രികൾ വാങ്ങുന്നതിലും തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും കെഎസ്ആർടിസി MD പറയുന്നു. ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ MD അടുത്ത 3 മുതൽ 5 വർഷത്തിനുള്ളിൽ സമഗ്രമായ മാറ്റം വരുത്തുമെന്നും പറഞ്ഞു. ജീവനക്കാരിൽ ആരെയും പിരിച്ചുവിടില്ല, എന്നാൽ ആളുകളെ കുറയ്ക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 22,000 പേരായി ആദ്യഘട്ടം ജീവനക്കാരെ കുറയ്ക്കും. പിന്നീട് 15,000 ആയും 10,000 ആയും കുറയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെഎസ്ആർടിസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷറഫിനെതിരെയും അക്കൗണ്ട്സ് മാനേജർ ശ്രീകുമാറിനെതിരെയും നടപടിയുണ്ടാകും. കെഎസ്ആർടിസി പുനരുദ്ധാരണം സംബന്ധിച്ചും ഭാവി പ്രവർത്തന പദ്ധതികൾ സംബന്ധിച്ചും വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് കെഎസ്ആർടിസിയിൽ നടക്കുന്ന വലിയ അഴിമതിയും തട്ടിപ്പും പുറത്തുവന്നത്. കെഎസ്ആർടിസി വലിയ പ്രതിസന്ധിയിലാണെന്നും MD വ്യക്തമാക്കി. ടിക്കറ്റ് മെഷീനിൽ ചില ജീവനക്കാർ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഉപജാപങ്ങളുടെ കേന്ദ്രമായി ചീഫ് ഓഫീസ് മാറിയിരിക്കുകയാണ്. സ്ഥാപനത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ അടിമുടി അഴിച്ചുപണി വേണം. സ്ഥാപനത്തിന് ലാഭമില്ലെങ്കിൽ പുതിയ മാർഗങ്ങൾ തേടണം. ഇതുവരെ പോയ പാത ശരിയല്ലെന്നും വേറെ പാത മാറ്റിപ്പിടിക്കണമെന്നുമാണ് ഇപ്പോഴുള്ള സൂചന. കെഎസ്ആർടിസിയിൽ ഒരു കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനമോ DTOമാർ തമ്മിൽ ഏകോപനമോ ഇല്ല. ജീവനക്കാർക്കിടയിൽ അഭിപ്രായ ഐക്യമില്ല. പ്രൈവറ്റ് ബസ്സുകൾക്ക് പിന്നിൽ പോയാൽ മതിയെന്നാണ് ചിലരുടെ നിർദ്ദേശം. ജനങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് സർവീസ് നടത്താൻ കഴിയണം. അതിനാണ് കെ-സ്വിഫ്റ്റ് കമ്പനി രൂപീകരിക്കുന്നത്. കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കും. സ്ഥാപനത്തെ നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ രാജിവെക്കുമെന്നും MD പറഞ്ഞു. MDയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ യൂണിയനുകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇടതു സർക്കാരിന്റെ കാലത്ത് കെഎസ്ആർടിസിയുടെ MD ആകുന്ന 6-ാമത്തെ ആളാണ് ബിജു പ്രഭാകർ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.